ജോസൂട്ടിനെ കണ്ടതോടുകൂടി പനി കൂടി. അതുകൊണ്ടാ ഞാൻ അമ്മച്ചിയുടെ അടുത്ത് അങ്ങോട്ട് പോണ്ടെന്ന് പറഞ്ഞത്. അവശത വന്നപ്പോ പോയതാടാ. ആ നാളെ പനി കൂടുതലാണെങ്കിലേ ആശുപത്രി പോണം. ഓ ആശുപത്രിയിലൊന്നും പോണ്ട, നല്ല കുരുമുളകും തുളസി ഇലയൊക്കെ ഇട്ട് കാപ്പി കുടിച്ചാ മതി, പനിയൊക്കെ മാറും. ഒരു തുണിയാണ് ചെന്ന് എത്തിയിട്ടോ. വേണ്ട, തളർച്ച ഉണ്ടായതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് ഉറങ്ങും. ഉറങ്ങിയാലും എന്റെ രണ്ട് മക്കളും മുന്നിൽ വന്ന് നിൽക്കുന്നതായിട്ട് തോന്നും. അതാ കഷ്ടം, എന്നെ കർത്താവ് വിചാരിച്ചാലും ഉറക്കം വരികയല്ല. അമ്മച്ചി ഉറങ്ങിക്കോ, ഞാനെന്നാ വീടുകളൊന്ന് പോയിട്ട് വരാം. എന്നാ പുറത്ത് നിന്ന് പൂട്ടി വെച്ച് വയ്ക്കോ. അമ്മച്ചി കിടന്നു. ഒരു തരാണ് വയ്ക്കണോ? വേണ്ട. അവൻ ഇങ്ങ് വരും, നിങ്ങൾ വന്ന് എന്തെങ്കിലും കഴിക്ക്. നിനക്ക് വിശക്കുന്നുണ്ടെങ്കിൽ നീ പോയി കഴിക്കടി, ചുറ്റിനും ശത്രുക്കളാ. അതുകൊണ്ട് അവൻ വന്നു കഴിഞ്ഞേ വന്നു എന്ന് പറയാൻ പറ്റൂ. ആ ശരത്തിന്റെ നന്ദന്റെയും കൂടെ ഒട്ടി നിൽക്കുന്നതിന് പകരം അവരുടെ ശത്രുക്കളോടൊപ്പം കൂടി, അപ്പൊ പിന്നെ ഏത് നേരം നെഞ്ചടിച്ചോണ്ടിരിക്കേണ്ടി വരും. എന്താ മോനെ വയ്യേ? ജോസാന്റെ അമ്മച്ചിക്ക് തീരെ വയ്യച്ച, ഒറ്റയ്ക്കല്ലേ. ഓ എന്നാ പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നത്? അവിടെ കൂട്ട് കിടക്കാൻ മേലായിരുന്നോ? ആ കിടക്കാൻ തന്നെയാ പോകുന്നത്, എന്തെങ്കിലും കഴിച്ചിട്ട് ഞാനങ്ങ് പോവും. എനിക്കെന്തെങ്കിലും അവശത വന്നാ നീ ഒന്ന് തിരിഞ്ഞു നോക്കത്തില്ലല്ലോടാ. നീ കിടപ്പിലായാലേ ഇവിടെയുള്ളവർക്ക് അത്രയും സമാധാനായി. അതുകൊണ്ട് തന്നെ ഒന്നും ഗുണം പിടിക്കാത്തത്. നിങ്ങൾ കൂടുതൽ സംസാരിക്കുന്നു വേണ്ട, എനിക്ക് നിങ്ങളുടെ അടുത്തുള്ളതിനേക്കാളും 100 ഇരട്ടി സ്നേഹമാ ഇപ്പൊ അമ്മച്ചിയുടെ അടുത്ത്. അതുകൊണ്ട് അവർക്ക് അവശത വന്ന ഓട്ടം പോലും നിർത്തിയിട്ട് ഞാൻ കൂടെ ചെന്ന് നിൽക്കും, അതിലെ സംശയമൊന്നും വേണ്ട. ഹോ ഈ വീട്ടിൽ മാത്രം ഇങ്ങനെയുള്ളൂ, അമ്മയും പെങ്ങളെ തള്ളിക്കളഞ്ഞിട്ട് ശത്രുക്കളെ സഹായിക്കാനായിട്ട് നടക്കുക, കൊള്ള. നീയും നിന്റെ മോളും അടി ഞങ്ങൾക്ക് ശത്രു. നീയൊക്കെ രണ്ടെണ്ണം നന്നായിരുന്നെങ്കിലേ ഈ വീട് മാത്രമല്ല നന്ദന്റെ വീടും നന്നായി പോനെ. വയറ്റിലെ ഒരു കുഞ്ഞുള്ളതുകൊണ്ട് മാത്രം കിട്ടിയ ജീവിത മോക്കിപ്പോ. ആ കുഞ്ഞിനൊരു കേടുപാടും കൂടാതെ ജനിക്കാൻ പ്രാർത്ഥിക്കും നിങ്ങള്. അത് ജനിച്ചില്ലെങ്കിൽ പിന്നെ അവക്ക് ജീവിതം ഉണ്ടാവൂല. സുഖപ്രസവം നടക്കണമെങ്കിലേ ഈ സമയത്തെങ്കിലും നിന്റെ ഒക്കെ മനസ്സൊന്ന് നന്നായിരിക്കണം. എന്റെ മോളുടെ മനസ്സൊക്കെ നല്ലതാ, അതുകൊണ്ട് പ്രസവമൊക്കെ സുഖമായിട്ട് തന്നെ നടന്നു പൊക്കോളും. പിന്നെ അച്ഛനും മോനും കൂടെ പ്രാർത്ഥിച്ച് അവളെ കിടത്തിക്കളയാതിരുന്നാ മതി. സത്യം പറയല്ല അച്ഛാ, ജോസാന്റെ അമ്മച്ചിയുടെ അടുത്തിരിക്കുമ്പോ ഒരു മനസമാനമൊക്കെ ഉണ്ട്. അവര് ചോരം കറിയൊക്കെ വിളമ്പി തരുന്നത് തന്നെ നിറഞ്ഞ മനസ്സോടെ, അതുകൊണ്ട് തന്നെ അത് കഴിക്കാനുണ്ട് ഒരു രുചിയും മണവും ഒക്കെ. ഇവിടെ ഒരു അമ്മച്ചി പ്രാതികൊണ്ടാ ഓരോന്ന് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെയാ ആ അമ്മച്ചിക്ക് ഒരു അവശത വന്നപ്പോ ഞാൻ കൂട്ടി കിടക്കാൻ പോകുന്നത്. കൂടുതലായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോണേ മോനെ. ജോസാർ അടുത്തില്ലല്ലോ, മക്കളാരെ അടുത്തില്ലാത്ത സ്ഥിതിക്ക് ഒരു മകന്റെ കടമ ഞാൻ ചെയ്യും. അത് ഇഷ്ടപ്പെടാത്തവരെ വായും മൂടിക്കെട്ടി അങ്ങോട്ട് ഇരുന്നാ മതി, ഉപദേശങ്ങൾ തരണ്ട. അതെ കൂട്ടുകിടക്കാൻ പോകുന്നതൊക്കെ കൊള്ളാം, ആ തള്ളം അറിഞ്ഞടിച്ച് വീണ് ചത്താലേ അവരെ നീ കൊന്നതാണെന്ന് പറയൂ എല്ലാരും. മിണ്ടാതെ ഒരു മൂലയ്ക്ക് അങ്ങനെ പോയി ഇരിക്കണി ചെലടി. മൂലകിരി അതാ നല്ലത്. എന്തൊരു ജമ്മ. മൂലക്കല്ല തന്റെ ഒക്കെ മുതുക തകയറിയിരിക്കാൻ പോകുന്നത്, ഭാഗ്യം അടി കിട്ടിയില്ല. അല്ല രണ്ട് ഏലക്കയും കുറച്ച് കറുവപ്പെട്ടിട്ടോ, നല്ല വാസന വരട്ടെ.
ഇപ്പൊ തന്നെ വാസനയുണ്ട് ഐഷക്ക്. പക്ഷെ ബിരിയാണിക്ക് പോരാ, ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം. ഇക്ക അടിയങ്ങനെ പോയി നിക്ക്. അല്ല, ഐഷ ഒറ്റക്ക് ഇങ്ങനെ കഷ്ടപ്പെടാനാണുമ്പോ എനിക്ക് വല്ലാത്ത വിഷമം. ഒരു സഹായം ചെയ്യാൻ കഴിഞ്ഞാൽ അത്രയായല്ലോ. ബിരിയാണി വെക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം. അല്ല, അങ്ങനെ അറിയാവുന്ന ഐഷയും നന്നായിട്ട് അറിയാവുന്ന നമ്മളും തമ്മിൽ ബിരിയാണി വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് കഴിച്ച് തന്നെ അറിയണം. നമ്മൾ തമ്മിൽ എന്തോ വല്ലാത്തൊരു ചേർച്ച. ഞാനും കൂടി സഹായിക്കാം. എന്താ പുതിയൊരു ഭാവം? പിന്നെ സഹിക്കുന്നതിന് ഒരു പറ്റിയില്ലേ? കുട്ടികളൊക്കെ കാണുന്നുണ്ട് ഈ കൂത്ത്. അപ്പൊ കുട്ടികൾ കാണുന്നതാണ് പ്രശ്നം. രഹസ്യമായിട്ടാണെങ്കിലും ഒരു കുഴപ്പമില്ല. ഞാൻ നിങ്ങൾ കരുതുന്ന പോലെ ഒരു സ്ത്രീ അല്ല. എല്ലാ സ്ത്രീകളും ഇങ്ങനെ തന്നെ പറയണേ. ദേ, മരുമോന്റെ ബാപ്പയായി പോയിന്, ഇല്ലെങ്കിൽ എങ്ങനെ പ്രതികരിക്കണം എന്നറിയാം. മരുമോളുടെ ഉമ്മയായി പോയി, അതുകൊണ്ടാ ഞാനും ഒതുങ്ങുന്നത്. അറിയാതെ ഞാനിതൊക്കെ ചെയ്തു പോയി, അതങ്ങ് സഹിച്ചോണം. ചില പെണ്ണുങ്ങൾ വെറുതെ നിന്നാലും ചൂടായാലും കാണാൻ നല്ല ചന്തോ. ഇവിടെ വെറുതെ നോക്കിയാലും കുഴപ്പമാണോ? പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലാത്ത കുറെ ജന്മങ്ങളുണ്ട് ഈ ദുനിയാവില്. എന്തോ മോളെ. എന്താ പാപ്പ? അല്ല, അത് മോളുടെ ഉമ്മ ഇടയ്ക്കിടയ്ക്ക് പരാതിയൊക്കെ വന്ന് പറയലുണ്ട്. അത് പിന്നെ നമ്മൾ അത്ര കാര്യമാക്കലില്ല. മാത്രല്ല, ഓളെ ഭയക്ക് പറയുകയും ചെയ്തു. ഇപ്പൊ കാര്യങ്ങൾ കൈവിട്ടു പോണ സ്ഥിതിയിലാ മോളെ. ഇത് മുതലാവൂല. ഓനൊരു പരിസരബോധമില്ലാന്നേ പുയ്യാപ്പളിന്റെ ബാപ്പയ്ക്കേ. ഏത് നേരവും ഓൻ ആയിസന്റെ പിന്നാലെ തന്നെയാ. ഞാൻ ശ്രദ്ധിക്കണുണ്ട് ബാപ്പ. ഇടയ്ക്ക് ഇക്കാനോട് സൂചിപ്പിക്കുകയും ചെയ്തു. പിന്നെ നമ്മൾ പറയണതിനൊക്കെ ഒരു പരിധിയുണ്ടല്ലോ. എത്രയൊക്കെ ആയാലും ഇക്കാന്റെ ബാപ്പയല്ലേ. പിന്നെ ബാപ്പ വേണമെങ്കിൽ ഇക്കാനോടൊന്ന് സംസാരിക്കേ. അല്ല, നമ്മളിപ്പോ എങ്ങനെയാ? അതൊരു കുറച്ചിലായാലോ എന്നും പറഞ്ഞിരുന്ന ഇത് അവസാനം വലിയ വഴക്കിൽ ചെന്ന് കലാശിച്ചാലോ. പെണ്ണുങ്ങളോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ശരിയാണ്? ആയിസാന്റെ കാര്യം പോട്ടെ, വേറെ ഏതെങ്കിലും പെണ്ണുങ്ങളോട് ഇങ്ങനെ പെരുമാറിയാലോ? ഇക്കാന്റെ കാര്യം അറിയല്ലോ. ഇക്ക ആളൊരു പാവം. അതുകൊണ്ട് ബാപ്പാനോട് ദേഷ്യപ്പെടാനൊന്നും പോവില്ല. ബാപ്പാനോട് ദേഷ്യപ്പെടാൻ പാടില്ല, പക്ഷെ കാര്യങ്ങൾ മൂപ്പരൊന്നും ധരിപ്പിക്കണ്ടേ. ഒരു നാണമില്ലാത്ത ബാപ്പയാണെന്ന് തോന്നുന്നു. അങ്ങനെയുള്ളവര് ആര് പറഞ്ഞാലും ഒന്നും കേക്കൂല. കേക്കണ പണിയൊക്കെ ഞമ്മക്കറിയാ. പിന്നെ അത് പുയ്യാപ്പളയ്ക്ക് ഒരു വിസ ആയാലോ എന്ന് കരുതിയിട്ട. അല്ല, ഞമ്മളെന്ന് പറയുന്ന ഒരാൾ ഇവിടെ നിൽക്കുമ്പോ ആ ചിന്ത പോലും അയാൾക്കില്ല. ഞമ്മൾ അങ്ങോട്ട് പോയാലോന്ന് ആലോചിക്കാം മോളെ. ഉമ്മ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിരിക്കുവാണല്ലോ. അത് കഴിഞ്ഞു പോയ പോരെ. ആ, നോക്കാം. തൽക്കാലം പുയ്യാപ്പളേനോട് വിവരം പറയാം. അതുകൊണ്ട് നിൽക്കുമോ നോക്കട്ടെ. മോള് ഉമ്മ ഏതായാലും സങ്കടത്തില്ല. എന്താ പാപ്പാ? എന്താ പാപ്പയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അല്ല പുയ്യാപ്പളെ, ഈ പെണ്ണുങ്ങളോട് ഏതല്ലാതെ പെരുമാറുന്നവരെ പറ്റി പുയ്യാപ്പളിന്റെ അഭിപ്രായം എന്താ? അത് വളരെ മോശമല്ലേ? അത്രക്കാരെ എനിക്ക് കാണുന്നത് കലിയ. ഞമ്മക്കും അങ്ങനെ തന്നെയാ. പിന്നെ ആ ഗണത്തിൽപ്പെട്ടവരൊക്കെ ഞമ്മളെ ബാപ്പേന്റെ സ്ഥാനത്തുള്ളവരാണെങ്കിലോ. എന്താ പാപ്പ പറഞ്ഞു വരുന്നേ? അല്ല, പുയ്യാപ്പളന്റെ ബാപ്പയ്ക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇടയ്ക്ക് രേനമോളുടെ ഉമ്മയ്ക്ക് ദഹിക്കാത്ത രീതിയിലൊക്കെ പെരുമാറുന്നുണ്ട്.
പുയ്യാപ്പളിന്റെ ബാപ്പേനെ നമ്മൾ മോസക്കാരനാക്കിയതല്ല, ആയിഷക്കത് വലിയ വിഷമ. ഇടയ്ക്കിടയ്ക്ക് നമ്മളോട് അത് വന്ന് സൂചിപ്പിച്ച്, അപ്പൊ നമ്മളത് അങ്ങോട്ട് ചിരിച്ചു തള്ളി. പിന്നൊരു രക്ഷയില്ലാന്ന് കണ്ടപ്പോളാ മോനെ പരാതിയായിട്ട് വന്നത്. ഞാനും കാണുന്നുണ്ട് ചിലതൊക്കെ. പിന്നെ രഹനോട് ഞാൻ സൂചിപ്പിച്ചിരുന്നു, വർഷങ്ങളായിട്ട് ഉമ്മ കിടപ്പില. അറിയാം. അതിന് മറ്റുള്ള ഉമ്മമാരോട് മോശമായിട്ട് പെരുമാറുന്നത് ശരിയാണോ? അതൊക്കെ ശരീരം കേടാതെ ഏർപ്പാടല്ലേ. ബാപ്പയോടൊന്നും പറയാൻ പറ്റത്തില്ല, എങ്കിലും പറഞ്ഞു നോക്കാം. ഏതായാലും ഈ സ്വഭാവം നിർത്തണം മോനെ, അല്ലെങ്കിൽ പേര് ദോഷം ഉണ്ടാവും. അന്റെ വാപ്പയ്ക്ക് തൊലിക്കട്ടി ഒരുപാടാന്നറിയാം. ചില നേരത്ത് ബാപ്പന്റെ പ്രവൃത്തി ബാപ്പയ്ക്കല്ല തിരിച്ചയക്കും പണിയാകുക. എന്ന് വെച്ചാല് ബാപ്പ മക്കൊരു പാരയാവുന്ന്. ഞാനിപ്പോ തന്നെ ബാപ്പയുടെ കാര്യം പറയാം. മയത്തിലൊക്കെ പറഞ്ഞാ മതി. ആയിഷ അടുക്കളയിൽ പാചകം ചെയ്യാ, അന്റെ ബാപ്പയും കൂടി ഉണ്ട്. ഓക്കധികം സഹായമൊന്നും വേണ്ടാന്ന് ഈ ചെന്നൊന്നങ്ങ് പറഞ്ഞാളാ. എന്തൊരു നാണക്കേടത്. ബാപ്പയ്ക്ക് അവർ നാണക്കേടല്ല, മൂപ്പർക്ക് അവർ അഭിമാനാന്നാ തോന്നുന്നത്. ഓന്റെ സൂക്കേട് മാറ്റാനുള്ള മരുന്നൊക്കെ ഞമ്മളെ കയ്യിലുണ്ട്. ഏതായാലും പുയ്യാപ്പിളെന്ന് പറഞ്ഞു നോക്കട്ടെ. മുത്തേ ഐഷ എങ്ങനെയുണ്ട്? ഞങ്ങൾ ഒരുമിച്ചാണ് ബിരിയാണി ഉണ്ടാക്കിയത്. ബാപ്പയ്ക്ക് എന്താ അടുക്കളയിൽ കാര്യം? എടാ, നീ നിന്റെ കെട്ടിയോളം കുടുംബത്തെ ഇവിടെ കൂട്ടിക്കൊണ്ട് വന്ന്, എന്നിട്ട് ജോലിക്കാരെങ്കിലും വെച്ചോടാ. ഏത് നേരം എന്റെ ഐഷക്ക് പിടിപ്പതി പൊടിയാണ്. കണ്ണീ ചോരയില്ലാത്തവർക്ക് കണ്ടെടുക്കാൻ പറ്റൂ. അതുകൊണ്ട് ഞാൻ സഹായത്തിന് വന്നത് കുറ്റായി പോയാടാ. സഹായിച്ചത് മതി, ബാപ്പയ്ക്ക് വന്നേ. ഞാൻ ഇനി കഴിച്ചുകൂടി സഹായിക്കട്ടെ. കൈ പൊള്ളിതുകൊണ്ട് വാരി തരോ ഐഷ. ബാപ്പയ്പ്പ എങ്ങനെയാ? പരിസരബോധമില്ല. ഉമ്മാക്ക് അസുഖമായതിനു ശേഷം ഒരുതരം ഭ്രാന്ത് വന്നതുപോലെ. ഭ്രാന്ത് നിന്റെ വാപ്പക്കാടാ. അത് തന്നെയാ പറഞ്ഞത്. ഉമ്മ എന്നെ ഓർത്ത് ക്ഷമിക്കണം. എന്നെ തള്ളി വിട്ടിട്ട് നീ ഇവിടെ വന്നേക്കാ. പോയിട്ട് വരാട്ടാ. ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാര്? ഹാജിയാര് പരാതി പറഞ്ഞു തുടങ്ങി. അങ്ങേർക്ക് ആദ്യമായിട്ടുണ്ട്. എനിക്കുണ്ട് ആദി. അയാളോട് നിക്കണേല് നാണമില്ലാത്തവൻ. ഐഷേനെ ചുറ്റിപ്പറ്റി നടക്കുക. എടോ, അയാളുടെ ഭാര്യയാണ് ഐഷ. എടാ, ഇത്ര നാള് ഭാര്യയായിട്ടിരുന്നില്ലേ? ഇനിയെങ്കിലും വെറുതെ വിട്ടൂടെ? അതൊരു പെണ്ണല്ലേടാ. ഓ, ഇങ്ങനെ ചിന്തിക്കുന്നവർ നമുക്കിടയിലുണ്ടോ? ഇത് തരക്കേടില്ലാത്ത ചിന്തയല്ലേ? ഇഷ്ടപ്പെട്ടോടാ. പിന്നെ അടി എപ്പ കിട്ടിയെന്ന് ചോദിച്ചാ മതി. അല്ല, അയാൾ എന്താ പറഞ്ഞേ ഹാജിയാര്? എടോ, തന്റെ ശല്യത്തിനെ കുറിച്ച് തന്നെ. നീയല്ലേ ശല്യം ചെയ്യാൻ പറഞ്ഞത്? അങ്ങനെ പറഞ്ഞില്ലെങ്കിലും ഞാൻ ചെയ്യും. പിന്നെ നീ പറഞ്ഞപ്പോ കുറച്ചുകൂടി ധൈര്യമായി. എന്നാ ശല്യം ചെയ്ത് കുറയ്ക്കണ്ട, കൂട്ടിക്കു. രക്ഷയില്ലാതെ ഓടട്ടെ എല്ലാം. എടാ, നിനക്ക് ഞാൻ എന്തെങ്കിലും ഉപകാരം ചെയ്തു എന്ന് തോന്നുന്നെങ്കിൽ ഓടുമ്പോൾ ഒരാളെ മാത്രം ഇവിടെ നിർത്തിയിട്ട് പോവാൻ പറയണം. എന്റെ ഐഷയെ പൊയ്ക്കോണം. ഓ, എല്ലാത്തിനും കൊണ്ട് ശ്വാസം മുട്ട ഞാൻ. എടാ, അവളില്ലെങ്കിൽ എനിക്ക് ശ്വാസം മുട്ടൂടാ. ഈ പരാതി പറഞ്ഞവന് നല്ല തടിയുണ്ട്. നെഞ്ചിനകത്ത് കൊഴുപ്പടിഞ്ഞിട്ടുണ്ട്. അറ്റാക്ക് വരാൻ സാധ്യത ഉണ്ടടാ. അവൻ ചത്തുപോയി കഴിഞ്ഞാ ഐഷക്കൊരു തുണ വേണോടാ? ആ തുണയാടാ ഞാൻ. തല്ലുകൊള്ളാതെ ഒരു പരുവത്തിലേക്ക് പൊയ്ക്കോ. ആ ഹാജിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചാലേ കെട്ടിയോളെ പോലെ ആക്ടിക്ക് വേണ്ട. കിടന്നോളും കിടന്നോളും. ഞാനല്ലെങ്കിലും കിടക്കൂടാ. ലച്ചുമോളെ പഠിച്ചു നോക്ക് മതി. വാ, നമുക്കൊന്ന് പുറത്തു പോവാം. വേണ്ട, എന്റെ മോളെ കൊണ്ട് എവിടെയും പോണ്ട. അത് താനാണ് തീരുമാനിക്കുന്നത്. മോൾക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ കൊണ്ടുപോകും. മോളെ, അമ്മയെ പറയുന്നത് പോവരുത്. ഞാൻ പോവും, എനിക്ക് അച്ഛനൊപ്പം പോണം. എവിടേക്കാ നിങ്ങൾ എന്റെ മോളെ കൊണ്ടുപോകുന്നത്? അച്ഛൻ മകളെ പലയിടത്തേക്ക് കൊണ്ടുപോകും. അത് തിരക്കേണ്ട കാര്യമൊന്നും തനിക്കില്ല. അച്ഛനെ വിശ്വാസം ഉള്ളത് കൊണ്ടാ മോള് കൂടെ വരുന്നത്. കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള പ്രാപ്തി എന്റെ മോൾക്ക് ആയിട്ടില്ല. തന്നോട് തർക്കിക്കാനുള്ള നേരമൊന്നും എനിക്കില്ല. മോൾ റെഡി ആയിട്ട് വാ. എന്താ നിങ്ങളുടെ ഉദ്ദേശം?
ഈ വീട്ടിലുള്ള എല്ലാവരെയും സ്വാധീനിച്ചു നിങ്ങള്. ഇനി എന്റെ മോളെ പാട്ടിലാക്കാൻ നോക്കുവാണോ? കുഞ്ഞുങ്ങളെ ആയാലും സ്നേഹിക്കാൻ അറിയണോടോ, എങ്കിലേ അവര് പോലും കൂടെ നിൽക്കൂ. ഉള്ളില് ക്രൂരത ഒളിപ്പിച്ചിട്ട് പുറമെ സ്നേഹിക്കാനും ചതിക്കാനും എനിക്കറിയില്ല. അത് ശീലിച്ച ചിലർക്ക് എല്ലാം ഒരു നേരം പോക്കാം. താനും മനസ്സ് ചിരിക്കുന്നുണ്ട് ഒരുപാട്. അതാണ് തന്റെ വിശ്വാസം. അത് തിരുത്താൻ ഞാനില്ല. എന്റെ മോളെ എനിക്കൊപ്പം വരാൻ തയ്യാറാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ മോളെ കൊണ്ടുപോകുകയും ചെയ്യും. എതിർത്താൽ ഇന്ന് ഇവിടെ ഒരു യുദ്ധം നടക്കും. അതിനുള്ള അവസരം ഉണ്ടാക്കാതിരുന്ന നന്ന്. ഒട്ടും വിശ്വാസമില്ലേ? അമ്മേക്കാളും എനിക്ക് ഇഷ്ടം അച്ഛനെയാ. ഈ സമയത്ത് മോളുടെ അമ്മയെ കൂടെ ഉണ്ടായിരുന്നു, എന്ത് രസമായിരുന്നു. പക്ഷെ അമ്മ അച്ഛനെ വിട്ടിട്ട് ആ ജോസാറിനെ കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. എനിക്കിഷ്ടല്ല അമ്മ. അച്ഛൻ വീട് വിട്ടു പോയ മോൾ എന്ത് ചെയ്യും? ഞാനും അച്ഛന്റെ കൂടെ വരും. പിന്നെ മുത്തശ്ശിയും മുത്തശ്ശനെയും നന്ദമ്മാമനെയും ഒക്കെ അച്ഛൻ ഇടയ്ക്കൊണ്ടൊന്ന് കാണിച്ചു തന്നാ മതി. മച്ചാ, എന്റെ അയ്യോ പെട്ടു. മച്ചെന്തെവിടെ? ഏതൈ കുട്ടി? ഇത് നമ്മുടെ പ്രകാശന്റെ മോളാ. ഞാനെന്ന് വെച്ച ജീവനാ. അവന്റെ വീട്ടിൽ ചെന്നപ്പോ പുറത്തു പോണെന്ന് പറഞ്ഞു. എന്താ മോടെ പേര്? ലക്ഷ്മി ശരത്. ലക്ഷ്മി ശരത്തോ? എന്താ മോടെ പേര്? ലക്ഷ്മി ശരത്. ലക്ഷ്മി ശരത്തോ? അല്ല, ഈ പ്രകാശന്റെ യഥാർത്ഥ പേര് ശരത്ചന്ദ്ര പ്രസാദ് എന്നാ. ശരത്ചന്ദ്ര പ്രസാദോ? അല, ഈ ശരത്ചന്ദ്ര പ്രകാശൻ എന്നാ. അതായി ലക്ഷ്മി ശരത്. പ്രകാശൻ എന്താ മോളെയും കൊണ്ട് വീട്ടിലോട്ട് വരാത്തത്? ഇനി വരും. അല്ല മോളെ, ആദ്യമായിട്ട് ആരെങ്കിലും കാണുമ്പോ വലിയ നാണോ? നാണത്തിന്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ മോളെ. വീട്ടിലൊരു ആന്റി ഉണ്ട്, കുട്ടികളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ആന്റി. ഈ അങ്കിളിന്റെ ആന്റി. തിരുവനന്തപുരത്ത് വന്നതല്ലേ, വീട്ടിലിരുന്ന് മുഷിയാതെ കവടിയാർ കൊട്ടാരം ഒന്ന് കാണണോന്ന് പറഞ്ഞ് വന്നതാ. ശരി, എന്നാ പിന്നെ മോളെ കൊണ്ടാക്കിയിട്ട് വീട്ടിലേക്ക് ചെല്ല്. മച്ചാനെ കണ്ടില്ലെങ്കിലേ രഹന പിന്നെ പരാതി പറഞ്ഞടക്കും എല്ലാരോടും. എന്നാ ശരി, നമ്മളെ കൊട്ടാരം ഒന്ന് കണ്ടിട്ട് വരട്ടെ. അത് പിന്നെ മോള് എനിക്കിപ്പം വരുമെന്ന് പറയുന്നുണ്ടെങ്കിലും അതിലെനിക്കൊരു ഉറപ്പുമില്ല. നാളെ മോളെ എനിക്ക് നഷ്ടപ്പെട്ട ദേ ഇപ്പൊ കണ്ട അങ്ങളൊക്കെ വന്ന് ചോദിക്കും മോളെവിടെയെന്ന്. എല്ലാവരും അങ്ങനെ ചോദിക്കും. അത് അച്ഛന് വിഷമാ. അതുകൊണ്ടാ മോള് പ്രകാശങ്കലിന്റെ മോളെന്ന് പറഞ്ഞേ. ആരാ അച്ഛനെ കാത്തിരിക്കുന്ന രഹന? അത് ആ പോയ അങ്കിളിന്റെ പെങ്ങളാ. ഞങ്ങൾ അയൽക്കാരായിരുന്നു. അന്നും എനിക്ക് പെങ്ങളായിരുന്നു രഹന. ഞാനെന്ന് വെച്ചാൽ അവൾക്ക് ഭയങ്കര ജീവനാ. എന്തു ചെയ്യാനാ, എല്ലാവർക്കും എന്നെ ഇഷ്ടമാ. മോളുടെ അമ്മയ്ക്കൊഴിച്ച്. ഓ, കള്ളം പറഞ്ഞ് മടുത്ത് പുല്ല്. പോവാ നമുക്ക്.
ഇവിടെ വന്നേല്ലേ, വെറുതെ ഒന്ന് ചുറ്റാൻ പോയ നമ്മള്. അപ്പോഴാ അന്റെ കെട്ടിയോൻ പാർക്കിൽ ഒരു കുഞ്ഞുമായിട്ടിരിക്കുന്നത് കണ്ടത്. കുഞ്ഞുമായോ? അതേതേ, അടുത്ത കൂട്ടുകാരന്റെ കുഞ്ഞാ. അന്നൊരു പയ്യൻ ഷാജഹാന്റെ കൂടെ ഉണ്ടായിരുന്നില്ലേ, പ്രകാശേട്ടന്റെ കുഞ്ഞാ? ആ അതെ അതെ, ആ കുഞ്ഞിന് ഷാജഹാൻ എന്ന് വെച്ചാ ജീവനാണെന്ന്. കുഞ്ഞുങ്ങളെ നന്നായി ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലാണെന്ന് തോന്നുന്നു. വിവാഹം കഴിഞ്ഞിട്ട് ഇത്രയും നാളായില്ലേ, എന്താ പ്രശ്നമെന്ന് അറിഞ്ഞു വെക്കുന്നത് നല്ലതാ. പ്രകാശേട്ടന് കുട്ടികളുണ്ടെന്ന് എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ, എന്നെ അവിടെ കൊണ്ടുപോയിട്ടുമില്ല. അത് നീ പോണോന്ന് പറഞ്ഞു കാണത്തില്ല. ആ കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ട്. റെഡിയാവും മോളെ, വീട്ടിലേക്ക് വരണമെന്ന് വിളിച്ചു പറഞ്ഞിരുന്നു. എടി, എന്റെ ബൈക്കിൽ കയറി വരുന്നത് നിന്റെ കെട്ടിയോൺ ഇഷ്ടപ്പെടുവോ? ഓൻ അങ്ങനെയുള്ള കൂട്ടത്തിലൊന്നും അല്ല. ഇതൊരാളെ ഒന്നും കണ്ടിട്ടില്ല, അതുണ്ടോ? ഓൻ പുറത്തു പോയിരിക്ക. ഒരീസം ഞാൻ ഇക്കയും കുട്ടി ഒന്ന് വരാൻ തന്നേട്ടാ, എനിക്ക് രാഘേച്ചിയും രോഹിണേച്ചിയും ഒക്കെ കാണണം. എത്രയും പെട്ടെന്ന് ആ മുസ്ലിം കുടുംബത്തെ ഇവിടുന്ന് മലപ്പുറത്തേക്ക് കെട്ടുകെട്ടിക്കണം. അപ്പൊ നന്ദമ്മന്റെ കൂടെ കണ്ട ആ ആന്റി ആരാ? ആ ആന്റി ഇവിടെ ഉണ്ട്.